നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും അന്യോന്യത്തിലേക്ക് സ്വാഗതം. അന്യോന്യത്തിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് സംവിധായകൻ സുദേവനാണ്. നമസ്കാരം. സുദേവൻ്റെ സിനിമയ്ക്ക് ക്രൈം നമ്പർ 89 അതിന് സംസ്ഥാനത്തെ ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നു. അതിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. താരങ്ങളില്ലാത്ത സിനിമയ്ക്ക് അലങ്കാരങ്ങളോ അത്തരത്തിൽ പ്രകാശവത്തായ എന്തെങ്കിലും ഘടകങ്ങളോ ഇല്ലാത്തൊരു സിനിമയ്ക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നു എന്ന മട്ടിലാണ് അത് കൊണ്ടാടപ്പെട്ടത്. അതല്ലേ വാസ്തവം? അവാർഡ് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അത് ഒരു തരത്തിൽ നമ്മുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് മൊത്തമായി വരുന്ന ഒരു സപ്പോർട്ട് കൂടിയാണ്. അതോടൊപ്പം ഇതുവരെയുള്ള സിനിമ ഇത് ഇങ്ങനത്തെ ചെറിയ ഗ്രൂപ്പുകളിലേക്ക് മുഴുവൻ ജനങ്ങളെയും മറ്റ് ആസ്വാദകരെയും ക്ഷണിക്കുക കൂടിയാണ് ഈ അവാർഡ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ അർത്ഥത്തിൽ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. കൊട്ടകകൾ കണ്ടു ശീലിച്ചിട്ടില്ലാത്ത തരം സിനിമയ്ക്ക് അവാർഡ് കിട്ടുന്നു എന്ന വസ്തുത അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നില്ലേ? അതിലൊരു സന്തോഷം വേറെ ഉണ്ടോ? തീർച്ചയായിട്ടും. ഇത് ഇതുപോലെയുള്ള ചെറിയ ഗ്രൂപ്പുകൾ ഓരോ നാടുകളിലും സാധ്യമാണ്. അവർക്ക് അവരുടേതായ രീതിയിൽ സിനിമകൾ എടുക്കാം എന്നുള്ളതും അത് ഒരു ഫെസ്റ്റിവലിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു അവാർഡ് കമ്മിറ്റിയുടെ മുൻപിലോ തീർച്ചയായിട്ടും സബ്മിറ്റ് ചെയ്യുകയും അതുവഴി അതിനൊരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ അംഗീകരിക്കപ്പെടും എന്നുള്ള ഒരു ഉറപ്പ് ആളുകൾക്ക് ഉണ്ടാവാൻ ഇത് ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ നമ്മുടെ കാലത്ത് നക്ഷത്ര പദവിയുള്ള ഒരു കലയാണ്. സാധാരണ കലയേക്കാൾ വേറിട്ട് നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന, വെള്ളി വെളിച്ചത്തിൽ നിൽക്കുന്ന കല. എഴുതുന്ന എല്ലാവർക്കും സിനിമയിൽ എഴുതാനായിരിക്കും അന്തിമമായ മോഹം. അഭിനയിക്കുന്ന എല്ലാവർക്കും സിനിമയിൽ എത്തിപ്പെടാനായിരിക്കും മോഹം. അത്തരത്തിൽ ഉള്ള നക്ഷത്ര പദവി ഉള്ള ഒരു സിനിമ ഉണ്ടായിരിക്കെ അതിൽ നിന്നൊക്കെ വേറിട്ട് സിനിമയുടെ മുഴുവൻ ആ മഹത്വത്തെയും ചോർത്തിക്കളച്ച് വേറെ തരത്തിലുള്ളൊരു സിനിമ, വ്യത്യസ്തമായ സിനിമ, സാധാരണ മട്ടിലുള്ള സിനിമ, സാധാരണക്കാരുടെ സിനിമ, എന്തുകൊണ്ട് അങ്ങനെ ആ വഴി തിരഞ്ഞെടുത്തു? എനിക്ക് തോന്നുന്നത് ഞാൻ ഈ തിയേറ്ററിൽ വരുന്ന സിനിമകളാണ് ഞാൻ കണ്ട് ശീലിച്ചത്. ഒരു പീരിയഡ് വരെ ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഞാൻ കാണുന്നത് ഒരു 3 ഷോർട്ട് ഫിലിംസ് എടുത്തതിന് ശേഷമാണ്. അപ്പോൾ അതുവരെ ഞാൻ കണ്ടുപരിചയിച്ചത് ഈ തിയേറ്റർ മുഖ്യധാര സിനിമകൾ തന്നെയാണ്. ഈ സിനിമകളോടുള്ള ഒരു ഇഷ്ടം എടുത്തതും വളർത്തിയെടുത്തതും ഈ കമേഴ്സ്യൽ മുഖ്യധാര സിനിമകൾക്ക് വലിയ പങ്കുണ്ട് എൻ്റെ കാര്യത്തിലെങ്കിലും. അപ്പോൾ നമ്മൾ അതുപോലെ ഒരു സിനിമ എഴുതുക എന്നുള്ളതും ആ സിനിമകളിൽ കാണുന്നതും കാണാത്തതും നമ്മൾ ചിന്തിക്കുന്നു. എന്തുകൊണ്ടാണ് സിനിമ ഈ തരത്തിൽ പറയുന്നത്, ഇത്രയും കുറേ ഉപരിപ്ലവമായ കാര്യങ്ങൾ സമീപിക്കുന്നത്, കൃത്യമായ നിലപാടുകൾ വിളിച്ചു പറയാത്തത് എന്നൊക്കെ നമ്മൾക്ക് ഉള്ളിലൊരു ആശങ്കയുണ്ട്. അതായത് സിനിമകൾ കാണുമ്പോൾ തോന്നുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഒരെണ്ണം സ്ക്രിപ്റ്റൊക്കെ എഴുതി കുറച്ചൊക്കെ അതിൻ്റെ പിന്നാലെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഴുതുന്ന ഈ തിരക്കഥ ഇവർക്ക് പറ്റുന്നില്ല. ഈ എന്താണ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് ആളുകൾ, വളരെ കുറച്ച് ആളുകളുടെ അടുത്ത് ഞാൻ പോയിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് അതിൽ വേറെ കുറേ എലമെൻറ്റുകൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ സിനിമയാക്കാമെന്നുള്ള ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ പക്ഷേ ഞാൻ എഴുതി വെച്ച തിരക്കഥയിൽ ഞാനത് മാറ്റാൻ തയ്യാറല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള എലമെൻറ്റുകളുള്ള സംഭവങ്ങൾ വരുമ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇൻഡസ്ട്രിയുടെ ചില ആവശ്യങ്ങളോട് കലഹിച്ച് പിരിഞ്ഞിട്ടാണ് ഈ പാതയിലെത്തി ചേർന്നത് അല്ലേ? ഒരു ഒരു കുറച്ച് ശരിയുണ്ട് അതിൽ. പക്ഷേ അതോടൊപ്പം നമ്മൾ എങ്ങനെ ഇതിലേക്ക് വരും, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ഈ ഒരു സിനിമ നമ്മളെങ്ങനെ ചെയ്യും എന്നുള്ള ആശങ്കയും ഒരു ഭാഗത്തുണ്ട്. ഒന്ന്, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, അതുപോലെ സർട്ടിഫിക്കറ്റുകളില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് വിശ്വാസത്തിലെടുക്കുക? ഈ ഇങ്ങനെ ഒരു അനുഭവ പരിചയമൊന്നും ഇല്ലാത്ത ഒരാളെ ആര് വിശ്വാസത്തിലെടുക്കും? എനിക്ക് വേണ്ടി ആര് കാശ് ചിലവാക്കും? അപ്പോൾ അതൊന്നും ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മളൊരു ഘട്ടമെത്തി എല്ലാം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോയ ആളാണ് ഞാൻ. ഇനി പെരിങ്ങോടിന് പുറത്ത് പോവില്ല, ആരുടെ പിന്നാലെയും പോകാൻ ഉദ്ദേശിക്കുന്നില്ല, നാട്ടിലിരിക്കുന്നു, താല്പര്യമുള്ള പ്രവൃത്തികൾ മാത്രം ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് നാട്ടിലുള്ള സുഹൃത്തുക്കൾ അവരോടൊക്കെ കൂടിയിട്ടുള്ള ഒരു ചർച്ചകളും സംവാദങ്ങളും നടക്കുന്നു, സിനിമകൾ കാണുന്നു, ഡിസ്കസ് ചെയ്യുന്നു, വായിക്കുന്നു, ചിത്രം വരയ്ക്കുന്നു. ഇങ്ങനെ ഒരു 3-4 കൊല്ലത്തോളം ഞാൻ വീട്ടിലിരുന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ നമുക്ക് സാധ്യമാവുന്ന മുമ്പ് ഞാൻ എഴുതിയ തിരക്കഥകൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയത് എന്നുള്ളൊരു പുനർചിന്ത സാധ്യമാവുന്നത് വെറുതെ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ ആ എഴുതി വെച്ച തിരക്കഥ എനിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എഴുതിയതല്ല, എനിക്ക് കാശ് ചിലവഴിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയതല്ല, അല്ലെങ്കിൽ അച്യുതാനന്ദനോ അശോക് കുമാറിനോ അഭിനയിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചിട്ട്
എഴുതിയത്, അല്ല ആരഭിനയിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അത് എഴുതിയത്, ആര് ഡയറക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ആ തിരക്കഥ ഞാൻ എഴുതിയത് എന്ന ആലോചനകൾ വരികയും ഇത് അത് മുഴുവൻ ആ തിരക്കഥകളും അതുവരെയുള്ള എല്ലാ എഴുത്തുകളും മാറ്റിവെച്ചുകൊണ്ട് എനിക്ക് ചെയ്യാനാവുന്നത് വല്ലതുമുണ്ടോ, എൻ്റെ കൂടെ നടക്കുന്ന ഇവർക്ക് അഭിനയിക്കാനാവുന്ന എന്തെങ്കിലുമുണ്ടോ, എൻ്റെ ഈ നാട്ടിൽ വെച്ച് എനിക്ക് ഷൂട്ട് ചെയ്യാവുന്ന എന്തെങ്കിലും കഥകളുണ്ടോ, പിന്നീട് നമ്മൾ നടത്തിയത് ഈ വഴിക്കുള്ള അന്വേഷണങ്ങളാണ്. അതോടൊപ്പം നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ പറയാം, ഈ സമയത്ത് നടക്കുന്നത് നമുക്ക് രേഖപ്പെടുത്തി വയ്ക്കാം, എൻ്റെ നാടും ഈ നാട്ടുകാരും ഈ കാലയളവിൽ ഇങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചിരുന്നത്, ഇതൊക്കെയായിരുന്നു അവരുടെ ചിന്തകൾ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ആദ്യത്തെ ഷോർട്ട് ഫിലിംസ് മുതൽ ക്രൈം നമ്പർ 89 വരെയുള്ള സിനിമകളിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചത്. അതൊരു അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ കാലഘട്ടത്തിൻ്റെ എന്നാണ് എനിക്ക് തോന്നുന്നത്. താരങ്ങളെയോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നവരെയോ ഒഴിവാക്കി നിർത്തുക എന്നതൊരു ശാഠ്യമാണോ അതോ അത് എത്തിച്ചേർന്ന ഒരവസ്ഥയാണോ? ശാഠ്യമല്ല ഒരിക്കലും. ഈ കഥകളിൽ അവർക്ക് പ്രത്യേകിച്ച് വന്ന ഒന്നും ചെയ്യാനില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഈ കഥകളിലൊക്കെ സാധാരണ ആളുകൾ തന്നെ വന്നത്. കാരണം അവർ ഈ ആളുകളെ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ കഥകൾ നമ്മൾ ഉണ്ടാക്കുന്നത്. സുദേവൻ്റെ കഥയിലെ കഥാപാത്രങ്ങളിൽ താരങ്ങൾക്ക് നടീനടന്മാർക്ക് വന്നൊന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവരെ തള്ളിപ്പറയുകയാണോ? ഒരിക്കലുമില്ല. ഈ മുഖ്യധാര സിനിമയുടെ ഭാഗമായി വന്ന നടന്മാരൊക്കെ വലിയ കഴിവുള്ള ആളുകളാണ്. അവരുടെയൊക്കെ സിനിമകൾ നമ്മൾ ആവർത്തിച്ച് തിയേറ്ററിൽ പോയിരുന്നു കണ്ടിട്ടുള്ളതാണ്. നമ്മൾ എടുക്കുന്ന സിനിമകൾ, ഇതുവരെ എടുത്ത സിനിമകളിൽ അവർ അത്തരം കഥാപാത്രങ്ങളോ ആ ഇമേജോ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ആ ഇമേജുകളെ നമ്മൾ ഉപയോഗിക്കാതിരുന്നത്. നാളെ ഒരു തിരക്കഥ നമ്മുടെ കയ്യിൽ ഉള്ള തിരക്കഥയിൽ അതുപോലെയുള്ള താരങ്ങൾ ആവശ്യമാണെങ്കിൽ തീർച്ചയായും ഞാൻ അവരെ സമീപിച്ചിരിക്കും. ഇതുവരെയുള്ള സിനിമകളിൽ അത് ആവശ്യമുണ്ടായിരുന്നില്ല. അതോടൊപ്പം ആ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾക്കോ അതുപോലെയുള്ള അതിൻ്റെ സന്നാഹങ്ങൾക്കോ ഉള്ള പണവും വേണ്ടത്ര നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യകാലങ്ങളിൽ നമ്മൾ നമ്മുടെ സാധ്യതകളിൽ നിന്നുകൊണ്ട് സിനിമ എടുക്കാനാണ് ശ്രമിച്ചത്. ക്രൈം നമ്പർ 89 വരെ ആ സമയത്തെ ഏറ്റവും വലിയ സാധ്യതകളായിരുന്നു. നമുക്ക് സുദേവൻ എങ്ങനെ സുദേവനായി എന്നതിലേക്ക് എത്താം. എങ്ങനെയാണ് സുദേവൻ്റെ തുടക്കം? അച്ഛൻ ഒരു പാരമ്പര്യ വൈദ്യമൊക്കെ ഉള്ള ഒരാളാണ്, ഒരു വൈദ്യശാലയൊക്കെ ഉണ്ടായിരുന്നു. അമ്മ വീട്ടമ്മ, 4 മക്കളാണ്. അതിലൊരാൾ മരണപ്പെട്ടു. ഇപ്പോൾ ഒരു ചേച്ചിയും ഒരു അനിയനും ഉണ്ട്. സുദേവൻ ഏതുവരെ പഠിച്ചു? ഞാൻ പ്രീ ഡിഗ്രി വരെ. പിന്നീട് പഠനം നിന്നുപോയി. പ്രീ ഡിഗ്രി നമ്മൾ വീണു പോകുന്നത് സിനിമാ തിയേറ്ററുകളിൽ അലഞ്ഞു നടന്നിട്ട് തന്നെയാണ്. അതിൽ എനിക്ക് സങ്കടമുണ്ട്. ആ സമയത്ത് പഠിപ്പ് പോയതിൽ പരീക്ഷയൊന്നും എഴുതാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ സംഭവം കൊണ്ട് ആ തിയേറ്ററുകളായ തിയേറ്റർ മുഴുവൻ നടക്കും. പഠിപ്പ് മുടങ്ങി എന്ന് പറയാൻ പറ്റുമോ? ആ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരുന്നത്. കാരണം അത് ഒരു നമ്മളൊരു സ്വാതന്ത്ര്യത്തിലേക്കാണ് വന്നു വീണത്. അതുവരെ സ്കൂളിനടുത്ത് അച്ഛന് കടയുണ്ട്. അപ്പോൾ സ്കൂളിൽ നിന്ന് നമുക്ക് യാതൊരു കാരണവശാലും പുറം ലോകമില്ല, പെരുങ്ങോട് മാത്രമാണ്. അച്ഛൻ്റെ കണ്ണുകൾക്ക് കീഴേ. അതുപോലെ എല്ലാ അധ്യാപകരെയും എല്ലാവരെയും അച്ഛനറിയാം, വ്യക്തമായിട്ട് അറിയാം. അപ്പം ഞാൻ ചെന്നിട്ടില്ലെങ്കിലും വേഗം വിവരങ്ങൾ അറിയും. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പട്ടാമ്പി കോളേജിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രീ ഡിഗ്രിക്ക് വരുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടി. വേറൊരു ലോകത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അവിടെ എന്നെ നിയന്ത്രിക്കാൻ വേറെ ആരുമില്ല. ഒരു പക്ഷേ ഈ സ്വാതന്ത്ര്യം നമ്മൾ വളരെ തെറ്റായിട്ട് ഉപയോഗിച്ചിട്ടുമില്ല. നമ്മൾ പോയിരുന്നത് സിനിമാ തിയേറ്ററിലാണെന്ന് മാത്രം. പഠിക്കാൻ പോയില്ല, പകരം തിയേറ്ററിൽ പോയിരുന്നു. പട്ടാമ്പിയുള്ളൊരു 4 സിനിമാ തിയേറ്ററുണ്ട് പട്ടാമ്പി. അതോടൊപ്പം പെരിന്തൽമണ്ണ 4 തിയേറ്ററുണ്ട്, ഷൊർണൂർ 4 തിയേറ്ററുണ്ട്. അപ്പോൾ ഈ തിയേറ്ററുകളിലൊക്കെ പോയിട്ട് ഒന്നിടപെട്ട് സിനിമകളൊക്കെ കാണും. സാധാരണ സിനിമകൾ, ആ സാധാരണ തിയേറ്ററിൽ വരുന്ന എല്ലാ തമിഴ്, തെലുങ്ക് സിനിമ മൊഴിമാറ്റം ചെയ്ത സിനിമകൾ, ഹിന്ദി സിനിമ, ഇംഗ്ലീഷ് സിനിമ, മലയാള സിനിമ. മലയാള സിനിമ നമ്മൾ 3-4 പ്രാവശ്യമൊക്കെ ചില സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും തീരുമാനിച്ചു കലാകാരനാണ് സിനിമയാണ് വഴി എന്ന് തീരുമാനിച്ചു? ഒരിക്കലുമില്ല. അതൊരു സിനിമ എനിക്കറിയില്ല. ആ സമയത്ത് നമുക്കറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ സാമ്പത്തികമായിട്ട് അത്ര വളരെ ഒരു സുരക്ഷിതമായ ഒരു ഇടമായിരുന്നില്ല വീട്. അപ്പോൾ എനിക്ക് സാധാരണ വേറൊന്നും ചെയ്യാനും പറ്റില്ല. പ്രീ ഡിഗ്രി തോറ്റതുകൊണ്ട് നമ്മൾ ജോലിക്ക് പോകാൻ നിർബന്ധിതനാവുന്നു. നമ്മൾ പലതരം ജോലികളിൽ ഏർപ്പെടുന്നു. അച്ഛൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒപ്പം നമ്മൾ ഡൽഹിയിൽ അവിടെ ഒരു ജോലിക്ക് പോകുന്നു. അത് റെയിൽവേ ഇലക്ട്രിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയുടെ വർക്കാണ്. അപ്പോൾ അതിലൊരു 5-6 മാസം, ഒരു 8 മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ ദിവസം ചെല്ലും തോറും നമുക്ക് നാട് മിസ് ചെയ്യുന്നു. നമ്മൾ നമ്മുടെ ആലോചനകളൊന്നും അവിടെ നടക്കുന്നില്ല. ഞാൻ അവിടുന്ന് തിരിച്ചു പോരുന്നു. നാട്ടിൽ നിന്ന് വന്ന് പിന്നെ ഞാനൊരു സെയിൽസ്മാനായിട്ട് നമ്മളൊരു കടയിൽ, ജ്വല്ലറിയിൽ നിൽക്കുന്നു. അതിന് ശേഷം അത് അവിടുന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ അതും നമ്മൾ ഇറങ്ങിപ്പോയിരുന്നു. അതും നമുക്ക് പറ്റുന്നില്ല.
ചെല്ലുന്ന എല്ലാ ജോലികളും എനിക്ക് പറ്റാത്തതാണെന്ന് ഓരോ മാസം കഴിയുന്തോറും നമ്മൾ തിരിച്ചറിയും. നാലോ അഞ്ചോ മാസം അത് ചെയ്യും, അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ അവസാനം ആണ് ഞാൻ ഈ തിരിച്ച് നാട്ടിലേക്ക് പോരുന്ന ഒരു സംഭവം പറഞ്ഞത്. അവസാനം ഈ ജോലികളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവാവുന്നത് അതൊന്നും എനിക്ക് പറ്റുന്നില്ല, അതല്ല ഞാൻ ചെയ്യേണ്ടതെന്നുള്ളൊരു തോന്നൽ ഉള്ളിലുണ്ട്. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ ഒരവസ്ഥയിലാണ് നാട്ടിൽ വന്ന്, 2000 നാട്ടിൽ വന്ന് ഇരിക്കുന്നു. 3-4 വീട്ടിലിരിക്കുന്നു. വായനയും ഈ സംഭവങ്ങളും താല്പര്യമുള്ള പ്രവൃത്തികളും മാത്രം ചെയ്യുന്നു. അവിടെ നിന്ന് ആ ഒരു തീരുമാനമെടുക്കുന്നതിന്റെ ചിത്രകലയായിരുന്നു. ആ ചിത്രം വരയ്ക്കുന്നു, വായിക്കുന്നു, ചിത്രം ആവശ്യക്കാർക്ക് വരച്ചു കൊടുക്കുന്നു, വരച്ചു കൊടുക്കും. അങ്ങനെ ആരും ഓർഡറായിട്ട് ആരും ഓർഡറുകളില്ലെങ്കിലും ഞാൻ അനാട്ടമി, ഡ്രോയിങ് ഓഫ് അനാട്ടമി എന്നുള്ള ബുക്ക് എടുത്ത് അതിലത്തെ അനാട്ടമി നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. തീർച്ചയായിട്ടും എവിടെയും പോയി പഠിച്ചിട്ടില്ല. ഇല്ല, അതിനിടയിലാണ് സിനിമ നമ്മൾ സീരിയസ് ആയിട്ട് സിനിമ പ്രവർത്തനം തുടങ്ങുന്നത്. അപ്പോൾ ആ സിനിമകൾ എടുക്കുന്നത് നമ്മൾ ഇൻഡസ്ട്രിയെ കണ്ടിട്ടല്ല, അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുമല്ല. ഈ ഷോർട്ട് ഫിലിംസൊക്കെ നമ്മൾ ഈ വലിയ സിനിമ ചെയ്യാനുള്ള നമ്മളൊരു ട്രയലറായിരുന്നില്ല. ഈ സിനിമകളൊക്കെ ആ നമ്മൾ ആ നാടിനെ നമ്മൾ എടുത്തു വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അച്യുതാനന്ദനും ഞാനൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് നമുക്ക് നമ്മുടെ ഈ ഇടവഴികളെ ഷൂട്ട് ചെയ്യാം. വളരെ ചെറിയൊരു ചിന്തയായിരുന്നു നമുക്ക്. ഈ ഇടവഴികളൊക്കെ നാളെ വലിയ വഴികളായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഈ ഓടിക്കളിച്ച ഈ വഴികളൊന്നും ഇനി നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കതെല്ലാം ഷൂട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ വെറുതെ ഒരു ഡോക്യുമെൻ്ററി ആവാതെ നമ്മളതിൽ ചെറിയൊരു ഫിക്ഷൻ്റെ എലമെൻ്റ് ചേർക്കുന്നതോടുകൂടിയാണ് ആ സാധനം ഇപ്പോഴും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സാധാരണ ക്യാമറയിലുള്ള ചെറിയ വീഡിയോ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെയ്ത ചെറിയ ജോലികളായിരുന്നു. അതെ അതെ, ആ ഹാൻഡി ക്യാം വെച്ചിട്ടാണ് നമ്മൾ ആ ഇടവഴികളെല്ലാം ഷൂട്ട് ചെയ്തത്. ഇന്നിപ്പോൾ നമ്മൾ അതിൻ്റെ റഷസ് നമ്മൾ ടാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ട് ഇവരിങ്ങോട്ടെ എല്ലാ ഇടവഴികളും. സുദേവൻ്റെ ഹ്രസ്വ സിനിമകളെക്കുറിച്ച്, ഷോർട്ട് ഫിലിംസിനെ കുറിച്ച് മൊത്തം പറയുകയാണെങ്കിൽ എന്ത് പറയാം? ഇപ്പോൾ ക്രൈം നമ്പർ 89 വരെയുള്ള സിനിമ, 5 ഷോർട്ട് ഫിലിംസ്, ഒരു 2004 മുതൽ 2014 വരെ എത്തി നിൽക്കുന്ന ഈ കഴിഞ്ഞ 10 എൻ്റെ നാട്ടിലുള്ള ആളുകൾ ആ നാട്, അവരുടെ ചിന്താഗതി, അവരുടെ പ്രതീക്ഷകൾ, ആശങ്കകൾ, ഭീതികൾ, ഇതൊക്കെ ഈ 5 സിനിമകളിലുണ്ട്. വേറെ എന്തൊക്കെ ഇല്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഈ 5 സിനിമകളിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ തോന്നൽ. എന്ന് പറയുന്ന ആ ചെറിയ സിനിമ അത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ്. രണ്ടു പേര് ചേർന്ന് ഒരു കിണർ കുഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരാളുടെ വിചാരങ്ങളും പിന്നീട് നടക്കുന്ന സംഭവങ്ങളും ചേർന്നിട്ടാണ്. എന്താണ് സുദേവൻ അതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്? രണ്ട് നമ്മൾ ഒരാളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു രണ്ടാമത്തെ ഒരു ഭാവം, അല്ലെങ്കിൽ നമ്മൾ മറച്ചു വയ്ക്കുന്ന ഒരു സാധനം എന്നുള്ള അർത്ഥത്തിലാണ് ആ ടൈറ്റിൽ വരുന്നത്. അവിടെ ശരിക്ക് 4 അവിടെ വർക്ക് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആനന്ദൻ തന്നെ 2, ഉണ്ണീഷ്നേട്ടൻ 2. ഉണ്ണീഷ്നേട്ടനാണ് ഈ ഡ്രീം കാണുന്നതെങ്കിൽ അയാളും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിലുള്ള ആ മറ്റൊരു സംഭവം നമ്മൾ തിരിച്ചറിയുന്നിടത്തുനിന്ന് നമുക്ക് നമ്മുടെ ഒപ്പമുള്ള ആളുകളെയും മറ്റുള്ളവരെയും കൂടുതൽ സ്നേഹിക്കാനും മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ള ഒരു സംഭവമാണ് അതിലുള്ളത്. അത് നമ്മൾ നമ്മളെ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. നമുക്കാകെ ഈ ഒരു തല മാത്രമേ ഉള്ളൂ, പക്ഷേ ഇതിൽ തന്നെയാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും മറച്ചു വയ്ക്കുന്നതും വിളിച്ചു പറയുന്നതും. പ്ലാനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കളവ് വളരെ പ്ലാൻഡാക്കി എന്നാൽ അവർ ധരിച്ചിട്ട് കക്കാൻ പോകുന്ന കള്ളന്മാർ ചെന്നുപെടുന്ന ഒരു അപ്രതീക്ഷിതാവസ്ഥയാണ് ആ സിനിമയായി മാറുന്നത്. എന്തു പറയും അതിനോട് കൂട്ടിച്ചേർക്കാൻ എന്തുണ്ട് അതിൽ? അത് മാത്രമായിട്ട് ഞാൻ അതിനെ പ്ലാനിങ്ങിനെ കാണുന്നില്ല. അത് എല്ലാത്തരം പ്ലാനിങ്ങുകളും ഒരർത്ഥത്തിൽ ചെറിയൊരു വിഡ്ഢിത്തരം കൂടിയാണ് എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷേ ഇതാവശ്യമാണ്. പ്ലാനിങ്ങുകളില്ലാതെ ആർക്കും മുന്നോട്ട് പോകാനാവില്ല. എല്ലാവരും അത് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ഒരു സമയം നമ്മളെങ്ങനെ വിനിയോഗിക്കണം, കയ്യിലുള്ള 100 നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത 1 നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന് വിശദമായ എല്ലാവരുടെ കയ്യിലും കൃത്യമായ പ്ലാനുണ്ടാവും. ഇത് അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യുകയും ചെയ്യും. പക്ഷേ ആ വർക്ക് ചെയ്യാൻ ആരംഭിക്കുന്ന സമയം മുതൽ നമുക്ക് പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. ഈ ആ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നിടത്താണ് നിങ്ങൾ വിജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത് കിടക്കുന്നത്. പ്ലാനിങ് നരേറ്റ് ചെയ്യുന്ന അതാണ്. അതുവരെ അവർ സ്വസ്ഥമായിരുന്ന് പറയുന്ന സംഭവങ്ങൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അവരുടെ സ്ഥലത്ത്. അവർക്ക് എല്ലാ കാലാവസ്ഥ ശരിയാണ്, മാനസികാവസ്ഥ ശരിയാണ്, വളരെ കൃത്യമായ പ്ലാനിങ്ങാണ്. പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ പ്രോബ്ലംസ് വന്നു തുടങ്ങും. ഈ ആ വരുന്ന പ്രോബ്ലംസിനെ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് വിജയത്തിനെ കുറിക്കുകയോ അല്ലെങ്കിൽ പരാജയത്തിന് കൊണ്ടുവരികയോ ചെയ്യുന്നത്. ഹ്രസ്വ സിനിമകളിൽ നിന്നും മാറി ഒരല്പം ദൈർഘ്യമുള്ള സിനിമയിലേക്ക് വരുന്നത് തട്ടുംപുറത്തപ്പനിലാണ്.
വലിയ സിനിമകൾ എടുക്കാം എന്നൊരു നിശ്ചയമാണോ അതിൻ്റെ പുറകിൽ, അതോ ആ കഥ ട്രീറ്റ് ചെയ്തപ്പോൾ അങ്ങനെ ദൈർഘ്യം ഉണ്ടായിപ്പോയി എന്നതാണോ സംഭവിച്ചത്? നമ്മൾ ഒരിക്കലും ഇത്ര സമയത്തിനുള്ളിൽ നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു സിനിമയും ചെയ്തിട്ടില്ല. അത് ആദ്യത്തെ ഷോർട്ട് ഫിലിംസും നമ്മളുടെ അത് നരേറ്റ് ചെയ്ത് വരുന്ന സമയം എത്രയാണോ വരുന്നത് അതാണ് ആ സിനിമയുടെ ദൈർഘ്യം. നമ്മൾ ഫെസ്റ്റിവൽസിന് വേണ്ടിയിട്ട് നമ്മൾ അരമണിക്കൂർ ഷോർട്ട് ഫിലിംസാണ് കേരളത്തിൽ നടക്കുന്ന ഫെസ്റ്റിവലുകളെല്ലാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ 50 മിനിറ്റ് ദൈർഘ്യമുള്ള തട്ടുമ്പുറത്തപ്പൻ ചെയ്യുന്നത് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടോ അവാർഡിന് വേണ്ടിയിട്ടോ അല്ല. ആ സിനിമ പറയാൻ ആ സമയം വേണം എന്നുള്ള തിരിച്ചറിവാണ്. അത് പലപ്പോഴും രൂപപ്പെടുന്നത് എഡിറ്റിംഗ് ടേബിളിലാണ്. ഒരു ലെങ്ത് ഇത്ര ആയിരിക്കും നമ്മുടെ സിനിമയുടെ എന്ന് നമുക്കറിയുന്നത്, മറ്റതൊരു ഊഹ മാത്രമേ ഉണ്ടാവുള്ളൂ. വ്യത്യസ്തമായ സിനിമകൾ വ്യത്യസ്തമായ രീതിയിൽ പ്രത്യേക കൂട്ടായ്മയിലൂടെ ഒക്കെ എടുക്കുന്ന ഒരു സങ്കേതം വിട്ട് സിനിമ കാണിക്കുന്നതിനും ഇത്തരം കൂട്ടായ്മകളും സമാന്തരവും ഒക്കെയായ സംവിധാനങ്ങളും സുദേവൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സുദേവൻ്റെ സിനിമകളൊക്കെ കാണിക്കുന്നത് സാധാരണ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് സാമ്പ്രദായിക സമ്പ്രദായത്തിലൂടെയല്ല. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? അത് അങ്ങനെയാണ് വന്നത് എന്നുള്ളതുകൊണ്ടാണ്. നമ്മളതിനെ ബോധപൂർവം നമ്മൾ ഒന്നിനെയും ആരെയും ഒഴിവാക്കാനോ അല്ലെങ്കിൽ നമുക്കവരോട് പരാതികളോ, ആരായിട്ടും നമുക്ക് പരാതികളൊന്നുമില്ല. നമ്മൾ 2004 സിനിമ ചെയ്യുമ്പോൾ നമുക്ക് അത് എങ്ങനെയൊക്കെ ആളുകൾ കാണുമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയുമായിരുന്നില്ല. ഈ ഫെസ്റ്റിവൽസ് എത്രത്തോളം നടക്കുന്നുണ്ടെന്നുള്ളതും കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് നമ്മൾ ചെയ്ത് നമുക്ക് താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളതിൻ്റെ ഒരു CD കോപ്പി എടുത്തിട്ട് അയാൾക്ക് കൊടുക്കലാണ്. ചെറിയ സിനിമകൾ ചേർത്ത് ഒരുമിച്ച് ചേർത്ത് ഒരു 2 മണിക്കൂറോ 2.5 മണിക്കൂറോ ഒക്കെ ആയി റിലീസ് ചെയ്യുന്ന സമ്പ്രദായം മലയാളത്തിൽ നേരത്തെ പരീക്ഷിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ തട്ടുമ്പുറത്തപ്പൻ സാമാന്യം വലിയൊരു ചിത്രമാണ്. അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ചെറിയ സിനിമകളും കൂടി ചേർത്ത് ഒരു സാധാരണ സിനിമയായി സാധാരണ തിയേറ്ററിലൂടെ വിതരണ സമ്പ്രദായത്തിലൂടെ എന്തുകൊണ്ട് ജനങ്ങളിൽ എത്തിക്കാൻ ആലോചിച്ചില്ല? തിയേറ്ററുകൾ സ്വീകരിക്കാത്തത് കൊണ്ടാണോ, വിതരണക്കാർ സ്വീകരിക്കാത്തത് കൊണ്ടാണോ? നമ്മളത് അതാത് സമയങ്ങളിൽ ആ സിനിമകൾ എല്ലായിടത്തും പ്രദർശിപ്പിച്ചിരുന്നു. അതൊക്കെ സമാന്തര സദസ്സുകൾക്ക് മുന്നിലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകരും ഈ ഫെസ്റ്റിവൽ പരിസരത്ത് വരുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഉണ്ട്. തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകരോട് പുച്ഛമാണോ? അല്ല, അവർക്ക് എൻജോയ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തിയേറ്ററിൽ വരുന്ന ആളുകൾക്ക് അവർക്ക് കൂടി രസിക്കുന്ന പാകത്തിലുള്ള ഒരു സംഭവങ്ങൾ അതിലുണ്ടെങ്കിൽ ആ സിനിമകൾ തിയേറ്ററിൽ നിന്നേക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അതോടൊപ്പം ഓരോ സിനിമകളും അതാത് സമയങ്ങളിൽ എല്ലായിടത്തും പ്രദർശിപ്പിച്ചതാണ്. ഇപ്പോൾ തട്ടുമ്പുറത്തപ്പൻ സിനിമയാക്കി ചെയ്യാമെന്നുള്ള അർത്ഥത്തിൽ ഓഫറുകളും പലയിടത്തുനിന്നും വന്നിരുന്നു. അപ്പോൾ നമ്മളത് ചെയ്യാതിരുന്നത് ഒരു മോശം ക്യാമറയിലോ അല്ലെങ്കിൽ എന്താ പറയുക, ആ സമയത്തെ ഒരു ഏറ്റവും ചെറിയ ക്യാമറയിൽ പിടിച്ച സബ്ജക്റ്റാണെങ്കിലും ഞാൻ എൻ്റേതായ രീതിയിൽ ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനുവേണ്ടി ഞാൻ സമയം കളയേണ്ടതില്ല. എനിക്ക് ആ സമയം വേറൊരു സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നാണ് എൻ്റെ ഒരു ആലോചന. അതുകൊണ്ടാണ് നമ്മളത് പിന്നീട് അത് സിനിമയാവാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാതിരുന്നത്. ചെറുകിട സിനിമകളിലേക്ക് തിരിയാനും ചെറിയ സിനിമകൾ ഉണ്ടാക്കാനും വ്യത്യസ്തമായ സിനിമകൾ ഉണ്ടാക്കാനും വ്യത്യസ്തമായ സിനിമാ സംസ്കാരം അതിലൂടെ കെട്ടിപ്പടുക്കാനുമുള്ള ഒരാദ്യ മാതൃകയായി മാറുകയാണ് സുദേവനും സുദേവൻ്റെ സംഘവും. അത്തരത്തിൽ ചിന്തിക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവരോട് സുദേവൻ എന്ത് പറയാനുണ്ട് ഈ മാർഗത്തെക്കുറിച്ച്? അവർക്ക് അവരുടെ കയ്യിൽ കൃത്യമായ ആശയങ്ങളും കൃത്യമായൊരു നിലപാടും ഉണ്ടെങ്കിൽ അവർ അവരുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ അവിടുത്തെ സാധ്യതകളിൽ ഊന്നിക്കൊണ്ട് അവർക്ക് മുന്നോട്ട് വരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഭാവി പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാ വിധത്തിലുള്ള ആശംസകളും. നമസ്കാരം.